الركن السادس من أركان الإيمان الإيمان بالقضاء والقدر. إيمان ده غرقة عرامة غرقة الله عنده بذين الله قضاء قدر الله بشوى صمار لابد أن نؤمن بمراتب أربعة هذا النال ثلاثة لا ينام شو سيكون ده الأول العلم أن نؤمن أن الله عالم كل شيء ولا أخفى عليه شيء ഒന്നാം തരി നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നു ഒന്നും അവന് ഗോപ്യമല്ല الثاني ان نؤمن ان الله سبحانه وتعالى امر القلم بان يكتب مقادير كل شيء الى ان تقوم الساعه فكل شيء مكتوب രണ്ടാമതായി അല്ലാഹു തആല കലമിനോട് പേനയോട് കൽപ്പിച്ചു ലോകാവസാനം വരെ എന്തെല്ലാം സംഭവിക്കുമോ അത് മുഴുവൻ രേഖപ്പെടുത്തുമെന്ന് കൽപ്പിച്ചു അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് الثالث المشيئه للعبد مشيئه واراده لكن تحت مشيئه الله النافذ تقول انا اريد ان اذهب بعد الدرس ان شاء الله تعالى الى المسجد النبوي شاء الله ان تذهب تذهب شاء الله انك لا تذهب والله لا يمكن ان تذهب منام الله عند مشيئه ഉദ്ദേശമാണ് അടിമക്ക് ഉദ്ദേശിക്കാൻ കഴിയുമെങ്കിലും റബ്ബിന്റെ ഉദ്ദേശത്തിന്റെ വിധേയമായി മാത്രമേ അവ നടപ്പാവുകയുള്ളൂ ഉദാഹരണമായി ഈ ക്ലാസ് കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയാം പക്ഷെ അല്ലാഹു ഉദ്ദേശിച്ചാൽ എനിക്ക് പോകാനാവും ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോകാനാവില്ല الرابع اعمال العباد مخلوقه كالعباد നാലാമതായി അടിമകളെ പ്രവർത്തനങ്ങൾ അവ സൃഷ്ടിക്കപ്പെട്ടു തന്നെയാണ് മറ്റു അടിമകളെ പോലെ തന്നെ ماذا اصنع എന്താണ് ഞാൻ ചെയ്യേണ്ടത് اؤمن بهذه المراتب الاربعه ഈ നാല് ഘട്ടങ്ങളെയും നമ്മൾ വിശ്വസിക്കണം احسن الظن في الله سبحانه وتعالى അല്ലാഹുവിനെ കുറിച്ച് സൽ വിചാരം ഉണ്ടാകണം اقول ان الله سبحانه وتعالى اختارني بان اكون من اهل السعاده ഞാൻ ഈ ഭാഗ്യവാന്മാരിൽ പെടാൻ റബ്ബ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് ادعو الله سبحانه وتعالى يوفقني لسلوك طريق اهل السعاده ويجنبني سلوك طريق اهل الشقاء അതേപോലെ വിജയിക്കുന്ന ആളുകളുടെ വഴിയിൽ പ്രവേശിക്കുവാനും പരാജയപ്പെടുന്ന ആളുകളുടെ വഴിയിൽ നിന്ന് രക്ഷപ്പെടുവാനും നമ്മൾ അവരോട് പ്രാർത്ഥിക്കുകയും വേണം മൂന്നാമതായി വിജയിക്കുന്ന കക്ഷികളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം പരാജയപ്പെട്ട ആളുകളുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും വേണം